അടിമുടി മാറുകയാണ് നമ്മുടെ വിനോദസഞ്ചാര മേഖല. സഞ്ചാരികൾക്ക് പുത്തൻ അനുഭവം നൽകാൻ വിനോദസഞ്ചാര മേഖലയിൽ നവീന ആശയവുമായി ടൂറിസം വകുപ്പ്. കേരളത്തിൻ്റെ പ്രത്യേകത ഉൾക്കൊണ്ടുകൊണ്ട് സഞ്ചാരികളുടെ സുരക്ഷയ്ക്ക് പ്രാധാന്യം നൽകി കാരവാൻ ടൂറിസം വരുന്നു. സിനിമാ താരങ്ങളുടെ പക്കൽ മാത്രം കണ്ടുവരുന്ന ആഡംബര കാരവാനുകൾ ഒരിക്കലെങ്കിലും നിങ്ങളിൽ പലരും ആഗ്രഹിച്ചിട്ടില്ലേ? കാരവാനിൽ ഒരു അടിപൊളി യാത്ര. കാരവാൻ കേരള എന്ന പുത്തനാശയത്തിലൂടെ ഇതാ സഞ്ചാരികളുടെ ആഗ്രഹം പൂവണിയുന്നു. കേരളം നടപ്പാക്കുന്ന പങ്കാളിത്ത സൗഹൃദ കാരവാൻ ടൂറിസം പദ്ധതിയായ കാരവാൻ കേരളയുമായി കൈകോർത്ത് വാഹന നിർമ്മാതാക്കളായ ഭാരത് ബെൻസ് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ടൂറിസ്റ്റ് കാരവാൻ പുറത്തിറക്കി. ആധുനിക സൗകര്യങ്ങളോടെയുള്ള കാരവാൻ മന്ത്രി പി എ മുഹമ്മദ് റിയാസും ഗതാഗത മന്ത്രി ആന്റണി രാജുവും ചേർന്നാണ് പുറത്തിറക്കിയത്. കാരവാൻ കേരള എന്ന് പറയുന്നത് കേരള ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രോജക്റ്റാണ്. അത് നമ്മുടെ ഹൗസ് ബോട്ട് ടൂറിസം എങ്ങനെയാണോ അതുപോലെ കൊണ്ടുവരാനാണ് കേരള ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇത് ചെയ്തിരിക്കുന്നത് 1017 എന്ന് പറയുന്ന ഷാസിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇത് 9 മീറ്റർ ലെങ്താണ് ടോട്ടൽ ലെങ്ത് വരുന്നത്. ഒരു ലിവിങ് ഏരിയ വരുന്നുണ്ട്, പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു കിച്ചൺ പോർഷൻ വരുന്നുണ്ട്. ഒരു 4 പേർക്ക് ഒരു ഫാമിലിക്ക് കംഫർട്ടബിളായിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. 4 പേർക്ക് ഉള്ള ബെഡ് ഫെസിലിറ്റി കാര്യങ്ങളെല്ലാം ഇതിൽ വരുന്നുണ്ട്. ടോയ്ലറ്റ് ഫെസിലിറ്റി ഉണ്ട്. സഞ്ചാരികൾക്ക് സ്വസ്ഥവും സമാധാനവും സുരക്ഷിതവുമായ യാത്രയാണ് വാഹന നിർമ്മാതാക്കളായ ഭാരത് ബെൻസ് പ്രദാനം ചെയ്യുന്നത്. യാത്ര സുഗമമാക്കാൻ പാരാബോളിക് സസ്പെൻഷനാണ് വാഹനത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കാരവാന് ആകെ 9 മീറ്റർ നീളമാണുള്ളത്. പദ്ധതിയുടെ ഭാഗമായി സർക്കാർ കാരവാനുകളുടെ നിർമ്മാണത്തിനായി 15% സബ്സിഡി അനുവദിച്ചിട്ടുണ്ട്. ഡൈംബ്ലറിൻ്റെ ഫ്യൂസോ പ്ലാറ്റ്ഫോമിലാണ് വാഹനം നിർമ്മിച്ചിരിക്കുന്നത്. സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും റോഡ് ടാക്സിനും വളരെയധികം ആനുകൂല്യങ്ങൾ നൽകിയിട്ടുണ്ട്. ഓട്ടോബാൻ ട്രക്കിംഗ് ആണ് കേരളത്തിലെ ഭാരത് ബെൻസിൻ്റെ ഡീലർ. ആഡംബരം എന്നത് വെറും വാക്കല്ല. ഒരു ആഡംബര കാരവാനിൽ എന്തൊക്കെയുണ്ടോ അതൊക്കെയും സർക്കാരിൻ്റെ ഈ കാരവാനിലും ഉണ്ടാകും. സോഫ കംബേഡ്, ഫ്രിഡ്ജ്, മൈക്രോവേവ് ഓവൻ, ടോയ്ലറ്റ് ക്യൂബിക്കിൾ, ഡ്രൈവർ ക്യാബിനുമായുള്ള വിഭജനം, എ സി, ഇൻ്റർനെറ്റ് കണക്ഷൻ, ഓഡിയോ വീഡിയോ സൗകര്യങ്ങൾ, ചാർജിംഗ് സംവിധാനം, ജി പി എസ് തുടങ്ങി സഞ്ചാരികൾക്ക് വേണ്ട എല്ലാ അത്യാധുനിക സംവിധാനങ്ങളും ഈ കാരവാനിലും ഉണ്ടാകും. രജിസ്റ്റർ ചെയ്ത കാരവാനുകൾക്ക് പ്രത്യേക ലോഗോ അനുവദിക്കുമെന്ന് മന്ത്രി ആന്റണി രാജു പറഞ്ഞു. ഇത്തരം കാരവാനുകളുടെ യാത്ര തടസ്സരഹിതമായിരിക്കുമെന്നും അനാവശ്യ പരിശോധനകളിൽ നിന്ന് ടൂറിസം കാരവാനുകളെ ഒഴിവാക്കുമെന്നും മന്ത്രി പറഞ്ഞു. കേരളത്തിലെ ടൂറിസം മേഖലയിലെ ഇപ്പോഴുള്ള പ്രധാന വെല്ലുവിളി കോവിഡ് തീർത്ത പ്രതിസന്ധി മറികടക്കുക എന്നതാണ് കാരവാൻ ടൂറിസത്തിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നത്. ക്യാമറമാൻ വിഷ്ണു ഗണേശനൊപ്പം സൂരജ് സുരേന്ദ്രൻ, കലാകൗമുദി ന്യൂസ്, തിരുവനന്തപുരം.